നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിലെ വിനോദ് കുമാർ നഗറിൽ നടന്നു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 26-27 തീയതികളിൽ എറണാകുളത്ത് വച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് പയ്യന്നൂരിൽ ജില്ലാ സമ്മേളനം നടക്കുന്നത്. പയ്യന്നൂരിലെ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിലെ വിനോദ് കുമാർ നഗറിൽ രാവിലെ സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അതിന് വലിയ തിരക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തപ്പോൾ അതിനെതിരായുള്ള പോരാട്ടം, ഒരുപക്ഷെ കേരളത്തിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള പേച്ചാനലുകൾക്കെതിരായി പേച്ചാനൽ ഓഫീസുകൾക്ക് മുന്നിലേക്കുള്ള മാർച്ച്, ധർണ, അത് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ, അതൊക്കെ കേരളത്തിലെ സാധാരണ കൺസ്യൂമർക്ക് കേബിൾ ടി വി നിരക്ക് കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടൊക്കെ കേബിൾ ടി വി ഉപഭോക്താക്കളുടെ നിരക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ ലഭ്യമാണെങ്കിൽ വലിയ നിരക്കുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ ഇപ്പോഴും 10-250 രൂപ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട മുഴുവൻ ചാനലുകളും കിട്ടുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്താൻ ഈ സംഘടനയുടെ ഇടപെടലാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇന്ത്യയിലാകെ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖല കൈയടക്കുവാനുള്ള ശ്രമമാണ് ജിയോ പോലുള്ള കുത്തക കമ്പനികൾ നടത്തുന്നത്. കേരളത്തിലെ കേബിൾ ടി വി മേഖല കുത്തകകൾക്ക് വലിയ വെല്ലുവിളിയായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ചെറുകിട കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലയെ തകർക്കാൻ കുത്തക കമ്പനികൾ ശ്രമം നടത്തുന്നുണ്ട്. ഡിജിറ്റൽ മാധ്യമരംഗം ചുരുങ്ങിയ ചെലവിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും പ്രാപ്യമാക്കിയ ചെറുകിട കേബിൾ ടി വി മേഖല നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. ജനറൽ കൺവീനർ എ വി ശശികുമാർ സ്വാഗതം ആശംസിച്ചു. സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പി ശശികുമാർ ജില്ലാ റിപ്പോർട്ടും എം ആർ രജീഷ് സാമ്പത്തിക റിപ്പോർട്ടും കെ പ്രദീപൻ ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ ചെയർമാൻ കെ ഗോവിന്ദൻ, കെ എം ഡി പി സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, സിഒഎ സംസ്ഥാന സെക്രട്ടറി കെ സജീവ് കുമാർ, കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, കണ്ണൂർ വിഷൻ എം ഡി പ്രിജേഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ, സിഒഎ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പി നായർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ആർ അജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജനപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതായതുകൊണ്ടാണ് ജനപക്ഷ മാധ്യമ പ്രവർത്തനം ഇല്ലാതായതെന്ന് മീഡിയ വൺ റെസിഡന്റ് എഡിറ്റർ പി ടി നാസർ. ഭരണകൂടത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇന്ത്യൻ മാധ്യമരംഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൈരളി ടിവി മലബാർ റീജിയണൽ ചീഫ് പി വി കുട്ടൻ. പയ്യന്നൂരിൽ സിഒഎ സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. മാധ്യമ മുതലാളിമാരുടെ താല്പര്യങ്ങൾ മാത്രമാണ് എഡിറ്റോറിയലുകളെ വിലയിരുത്തുന്നതെന്ന് കണ്ണുമടച്ച് പറയാനാകില്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ കുറ്റിയേറ്റുപോയിട്ടില്ലെന്നും പി ടി നാസർ അഭിപ്രായപ്പെട്ടു. ജനപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നേരിടേണ്ടി വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ, ഏതൊക്കെ താല്പര്യങ്ങളുടെ ഭാഗത്തു നിന്നാണോ, അത് തന്നെയാണ് ജനപക്ഷ മാധ്യമ പ്രവർത്തനവും കേരളത്തിൽ നേരിടുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നാമത് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്നമുള്ളത് ദിവേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം, ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു രണ്ടാം വീടോ ഒക്കെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഏറെക്കുറെ അസാധ്യമായ ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നതെന്ന് കൈരളി ടി വി മലബാർ റീജിയണൽ ചീഫ് പി വി കുട്ടൻ. മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിനൊപ്പം നിലപാടെടുത്തിട്ടും കർഷക സമരം വിജയിച്ചു എന്നതാണ് ഇതിനിടയിൽ ആവേശം നൽകുന്ന ഒരു കാര്യം. സമൂഹ അടുക്കളയിലെ സദ്യയിൽ ഉപ്പേരിയുടെ അളവ് കുറഞ്ഞുപോയ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെയും കാണാതിരിക്കാനാകില്ലെന്നും പി വി കുട്ടൻ പറഞ്ഞു. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ പക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ മുതലാളിമാരുടെ പക്ഷമാണ്. നാസർക്ക് ഇവിടെ സ്വതന്ത്ര മാധ്യമത്തെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാരണവശാലും അത്തരം ഒരു സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ അതാണ്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലപാട് നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ആകെ ഇളക്കി മറിച്ച കർഷക സമരം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെറ്റായ കർഷക
നിയമങ്ങൾക്കെതിരെ അതിശക്തമായ സമരം നടന്നു. ആദ്യഘട്ടത്തിൽ കുറച്ച് കവറേജൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ സമരത്തിനെതിരെയുള്ള വാർത്ത, നേരത്തെ ഷാജാനിക്ക പറഞ്ഞ പോലെ ആ സമരത്തിനെതിരെയുള്ള വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ നടത്തിയത്. പക്ഷേ ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണ ഇല്ലാതെ, ദേശീയ തലത്തിലെ ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ലാതെ ആ കർഷക സമരം വിജയിച്ചിരിക്കുന്നു. ആ കർഷകരുടെ പോരാട്ടം, ഈ രാജ്യമെങ്ങുമുള്ള കർഷകരുടെ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തനവും മാധ്യമങ്ങളും ഒക്കെ വലിയ രീതിയിൽ കോർപ്പറേറ്റ്വൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. വ്യാജ വാർത്തകളുടെ പെരുമഴക്കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മലബാർ റീജിയൻ ചീഫ് ഷാജഹാൻ അഭിപ്രായപ്പെട്ടു. വ്യാജ വാർത്തകൾ തിരഞ്ഞുപിടിക്കാൻ മാത്രം നൂറുകണക്കിന് മാധ്യമ ഏജൻസികളാണ് ലോകത്ത് പ്രവർത്തിക്കുന്നത്. വ്യാജ വാർത്തകൾ സമൂഹത്തെ ആദ്യം സ്വാധീനിക്കുന്നു എന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷാജഹാൻ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. നമ്മളിപ്പോൾ കോവിഡിനേക്കാൾ വലിയൊരു മഹാമാരിയെ നേരിടുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് വ്യാജ വാർത്തകൾ എന്ന ഒരു വലിയ മഹാമാരിയാണ് നാം നേരിടുന്നതെന്ന് അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ ഈ കോവിഡ് എന്ന് പറയുന്ന സംഭവം ലോകത്താകമാനം പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. അന്ന് പലരും അത് തമാശയായി കണ്ടു. പക്ഷെ പിന്നീടുള്ള ആഴ്ചകളിൽ 20 ലക്ഷം കോവിഡുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്താ പോസ്റ്റുകളാണ് ഫേസ്ബുക്ക് നീക്കം ചെയ്തത്. ട്വിറ്റർ ഏതാണ്ട് ഇതിൻ്റെ പകുതിയോളം 1.4 മില്യൺ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ട്വിറ്ററിൽ നീക്കം ചെയ്തു. അതായത് നമ്മൾ ഭരിക്കുന്ന വാർത്തകൾ, നമ്മളെ സ്വാധീനിക്കുന്ന വാർത്തകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നവമാധ്യമത്തെക്കുറിച്ച് പറയുമ്പോൾ നവമാധ്യമത്തിനകത്തുള്ളൊരു പ്രശ്നം ഇതുപോലെ നമുക്ക് ഒട്ടും എഡിറ്റോറിയൽഷിപ്പ് ഇല്ലാത്ത എന്താണ് വാർത്ത, അതിന് ആധികാരികതയുണ്ടോ, അത് സത്യമാണോ എന്ന് പറയാൻ കഴിയാത്ത വിധം വ്യാജമായ ഒട്ടേറെ വാർത്തകൾ പ്രചരിക്കുന്നതാണ്. KUWJ മുൻ സംസ്ഥാന സെക്രട്ടറി യു ബാബു ഗോപിനാഥ്, ഗദ്ദിക പത്രാധിപർ വി കെ രവീന്ദ്രൻ എന്നിവരും സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിൽവർ ലൈനിനായി മാടായിപ്പാറയിൽ സ്ഥാപിച്ച സർവേ കല്ല് പിഴുതെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാടായി പാറക്കുളത്തിന് സമീപത്തെ കല്ലാണ് പിഴുതെറിഞ്ഞത്. സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം നിലനിൽക്കുന്ന സ്ഥലമാണ് മാടായിപ്പാറ. പാറക്കുളത്തിന് സമീപത്തെ L1993 നമ്പർ കല്ലാണ് പിഴുതുമാറ്റിയത്. പ്രദേശത്ത് സ്ഥാപിച്ച മറ്റുകല്ലുകൾ സുരക്ഷിതമാണ്. സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം നിലനിൽക്കുന്ന സ്ഥലമാണ് മാടായിപ്പാറ. പദ്ധതി മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം ഉൾപ്പെടെ നഷ്ടപ്പെടുത്തും എന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. കല്ല് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാട്ടൂലിലെ ഹിഷാം കുത്തേറ്റു മരിച്ച സംഭവം തെളിവെടുപ്പ് നടത്തി. പ്രതികളായ TV സാജിദ്, TV റംഷീദ് എന്നിവരെ സ്ഥലത്തെത്തിച്ച് പഴയങ്ങാടി പോലീസ് തെളിവെടുപ്പ് നടത്തി. മാട്ടൂൽ സൌത്ത് ബദറുപള്ളിക്ക് സമീപത്തെ കടപ്പുറത്ത് ഹിഷാം കുത്തേറ്റു മരിച്ച സംഭവത്തിലെ പ്രതികളായ ഫിഷർമാൻ കോളനിയിലെ TV സാജിദ്, ബന്ധുവായ TV റംഷീദ് എന്നിവരെ പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുത്താൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കത്തി സാജിദിന്റെ വീടിന്റെ തറയ്ക്ക് ചാരിവച്ച ഓടിന്റെ ഇടയിൽ നിന്ന് സാജിദ് ചൂണ്ടിക്കാട്ടിയത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രണ്ടാം പ്രതിയായ റംഷീദ് സംഭവ ദിവസം ധരിച്ച വസ്ത്രം വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പോലീസിന്റെ അപേക്ഷ പ്രകാരമായിരുന്നു കോടതി 3 ദിവസത്തേക്ക് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇവരെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. പഴയങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ME രാജഗോപാലിനാണ് അന്വേഷണ ചുമതല. December 22 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ CEO കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സമ്മേളനത്തിൽ വച്ച് പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഡിജിറ്റൽ കേബിൾ TV ഇന്റർനെറ്റ് സർവീസിന്റെ GST 5% കുറക്കണമെന്ന് സമ്മേളനം GST കൌൺസിലിനോടും കേന്ദ്ര സർക്കാരിനോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇന്റർനെറ്റ് സാധാരണക്കാരന്റെ അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. വർത്തമാനകാലത്ത് ഇന്റർനെറ്റ് സർവീസിനെ ആശ്രയിക്കാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമാണിത്. ഇന്റർനെറ്റിന് 18% GST 8% AGR സർക്കാർ ഈടാക്കുന്നുണ്ട്. ഡിജിറ്റൽ കേബിൾ TV സർവീസിനും 18% GST ഈടാക്കി വരുന്നുണ്ട്. 8% AR പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ഡിജിറ്റൽ കേബിൾ TV ഇന്റർനെറ്റ് സർവീസിന്റെ GST 5% കുറക്കണമെന്നും കണ്ണൂർ ജില്ലാ സമ്മേളനം GST കൌൺസിലിനോടും കേന്ദ്ര സർക്കാരിനോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 20 ലക്ഷത്തോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൌജന്യ ഇന്റർനെറ്റ് സേവനം കേഫോൺ വഴി നൽകുന്ന സർക്കാർ പദ്ധതി ചെറുകിട കേബിൾ TV സംരംഭകരെ ഏൽപ്പിക്കണമെന്നും ഇന്റർനെറ്റ് വിതരണത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക ഒഴിവാക്കി നൽകണമെന്നും സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംഘടനയുടെ പ്രധാന ചർച്ചാ വിഷയം ഇന്ന്
കുത്തകളുമായി എങ്ങനെ മത്സരിക്കാമെന്നുള്ളത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള മത്സരിക്കാനുള്ള പ്ലാനിംഗ് ഇന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ പദ്ധതി പ്രകാരം ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ചെറിയ നിരക്കിൽ മികച്ച സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ തൊട്ട് തന്നെ സംഘടനയുടെ ജില്ലയിലെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സിഒഎ കണ്ണൂർ ജില്ലാ ഭാരവാഹികളായി ജയകൃഷ്ണൻ വി പ്രസിഡന്റ്, സണ്ണി സെബാസ്റ്റ്യൻ, ദേവാനന്ദ് പി കെ എന്നിവർ വൈസ് പ്രസിഡന്റ്, രജീഷ് എം ആർ സെക്രട്ടറി, മനോജ് കുമാർ വി വി, സുനിൽ പോള എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, എ വി ശശികുമാർ ട്രഷറർ, വിജയകുമാർ, ശശികുമാർ പി എന്നിങ്ങനെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെക്ക് ഡാമിന്റെ പാർശ്വഭിത്തി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മുടേങ്ങ ചെക്ക് ഡാമിന്റെ പാർശ്വഭിത്തിയാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മൂടേങ്ങ ചെക്ക് ഡാമിന്റെ പാർശ്വഭിത്തിയാണ് തകർന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നടവഴിയുടെ ഒരു ഭാഗത്തെ കരിങ്കല്ലുകൾ മുഴുവൻ തകർന്ന് വെള്ളത്തിലേക്ക് പതിച്ചിരിക്കുകയാണ്. മറുവശത്തും ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴികൂടിയാണിത്. ഭീതിയോടെയാണ് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നത്. തകർന്ന വിവരം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ മൂടേങ്ങയിലെ ചെക്ക് ഡാമിന്റെ തെക്ക് ഭാഗത്ത് 6 മീറ്ററോളം ദൂരത്തിൽ അപ്രോച്ച് റോഡിന്റെ സൈഡ് വളരെ ഉയരത്തിൽ 5 മീറ്റർ ഉയരത്തിൽ കെട്ടിയത് പിടിഞ്ഞ് താരോട്ട് വീണിട്ടായത്. അതുകൊണ്ട് കാൽനട യാത്ര പോലും പ്രയാസത്തിലാണ്. ഏറ്റവും വേഗം അത് പുനർനിർമ്മിക്കണം. അതേപോലെ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് കുളിക്കടവാണ്. കുളിക്കടവിലേക്ക് ഇങ്ങനെ വീട്ടകേറി നിൽക്കുന്ന ഏത് സമയത്തും അതും പിടിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ട്. അതും പുനർനിർമ്മിക്കണം. പിന്നെ ആ റോഡിന് വേണ്ടി AC പ്രേമ എന്ന് പറയുന്ന സ്ഥലം അവരെ സ്ഥലം ഇടിച്ചിട്ടുണ്ട്. അത് പുനർനിർമ്മിച്ച് കെട്ടിക്കൊടുക്കണം. ചെങ്കല്ലോ കാട്ടുകല്ലോ ഒന്നും ഇറക്കി ആ സൈഡ് കെട്ടിക്കൊടുക്കുമ്പോൾ ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാന ആവശ്യം. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണ് ജലസംരക്ഷണ പദ്ധതി പ്രകാരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മൂടേങ്ങയിൽ നിർമ്മിച്ചതാണ് ഈ ചെക്ക് ഡാം. ചെക്ക് ഡാമിന് പലകയിടുന്നതിനു മുമ്പായി തന്നെ തകർന്ന പാർശ്വഭിത്തി കെട്ടി ചെക്ക് ഡാമിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സംസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി പ്രഖ്യാപിച്ച പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രകടനം നടന്നു. പെരുമ്പ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ച പ്രകടനത്തിന് പനക്കീൽ ബാലകൃഷ്ണൻ, CK രമേശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, മുരളി പടോളി, കുമാരൻ പുത്തലത്ത് എന്നിവർ നേതൃത്വം നൽകി. ചെറുകുന്ന് പഞ്ചായത്ത് 14th പഞ്ചവത്സര പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. ജനകീയാസൂത്രണം ജില്ലാ കോർഡിനേറ്റർ PV രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് പഞ്ചായത്ത് 14th പഞ്ചവത്സര പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് നടന്നത്. ജനകീയാസൂത്രണം ജില്ലാ കോർഡിനേറ്റർ PV രത്നാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TNisha അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PV സജീവൻ പദ്ധതി വിശദീകരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K മോഹനൻ, TE നിർമ്മല, K അനിത, CH പ്രദീപ് കുമാർ, K പത്മിനി, രേഷ്മ പരാഗൻ, VV സജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുവത്തൂർ ചീമേനി റോഡ് ഒന്നാംഘട്ടം ടാറിംഗ് നടത്തിയിട്ട് മാസങ്ങളായി. അപകടം ക്ഷണിച്ചു വരുന്ന വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ദീർഘനാളത്തെ മുറവിളികൾക്കൊടുവിലാണ് ചെറുവത്തൂർ ചീമേനി റോഡ് മെക്കാടം ടാറിംഗ് തുടങ്ങിയത്. ചെറുവത്തൂർ മുതൽ ചീമേനി വരെ 7 മീറ്ററും ചീമേനി മുതൽ ഭീമനടി വരെ 5 മീറ്ററുമായാണ് ടാറിംഗ്. ചീമേനി വരെ ഒരു ലെയർ ടാറിംഗ് ചെയ്തിട്ട് മാസങ്ങളായി. ടാറിംഗ് ചെയ്തിടത്താണ് പല വൈദ്യുത തൂണുകളും ഉള്ളത്. ട്രാൻസ്ഫോർമർ പോലും ടാറിംഗിന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ്. പോക്കറ്റ് റോഡിനിരുവശവും അപകടം ക്ഷണിച്ചു വരുത്തി വൈദ്യുത തൂണുകളും കാണാം. ചില പോസ്റ്റുകൾ ചെരിഞ്ഞും നിൽക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടി ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്.
ഏത് നിമിഷവും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഈ വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പർദ്ദകൾക്കും ഫാൻസി ഇനങ്ങൾക്കുമായി ബ്ലാക്ക് ബേർഡ് അബയാസ് ആൻഡ് ഫാൻസി കളക്ഷൻസ് പയ്യന്നൂർ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദലി ഷിഹാബലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പർദ്ദ ഫാൻസി സങ്കല്പങ്ങൾക്ക് വേറിട്ട ഡിസൈനുകളുമായി ബ്ലാക്ക് ബേർഡ് അബയാസ് ആൻഡ് ഫാൻസി പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിവാഹ ബ്രൈഡൽ ആവശ്യങ്ങൾക്കായി വരുന്ന മേക്കപ്പ് സെറ്റുകൾ, ഫാൻസി പർദ്ദ, ഷോൾ, ഹിജാബ്, ആന്റിക് ആഭരണങ്ങൾ, കോസ്മെറ്റിക്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ബ്ലാക്ക് ബേർഡ് അബയാസ് ആൻഡ് ഫാൻസിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ അഫ്സൽ പി എം, റസാഖ് എം കെ പി, മെഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 5 മുതൽ 8 വരെ. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിപ്പ് കൊണ്ടുവരൽ നടന്നു. 2022 ജനുവരി 5, 6, 7, 8 തീയതികളിലായി നടക്കുന്ന എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവരൽ നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവരൽ ചടങ്ങ് നടന്നത്. ജനുവരി 7 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 എടനാട് താമരം കുളങ്ങര, പടിഞ്ഞാറത്ത് ശ്രീ കേളൻ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുമുൽക്കാഴ്ച രാത്രി 9 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ജനുവരി 8 ശനിയാഴ്ച രാവിലെ 6 മണിക്ക് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. ഏരിയ സെക്രട്ടറി വി വി സദാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം വ്യാപാര ഭവനിൽ നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റ് സമ്മേളനം സെക്രട്ടറി വി വി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ അടവിനനുസരിച്ച് മാക്സിമം വരുന്നത് 13,000 രൂപയാണ്. നമുക്ക് അന്ന് പറഞ്ഞത് 60,000 രൂപ നമുക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം ലഭിക്കണമെന്നും, ഇപ്പോൾ അത് ഗവൺമെന്റ് പാസ്സാക്കി വെച്ചത് 1,50,000 രൂപ എന്നതാണ്. ഇതുവരെ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ പി രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇ കുഞ്ഞിക്കണ്ണൻ, എൻ വി വനജ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ധ്വനിധാം കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കയ്യത്തും ദൂരെ എന്ന പേരിൽ കൈതപ്രം വിശ്വനാഥൻ അനുസ്മരണ പരിപാടി ജനുവരി 7 വൈകുന്നേരം 6 മണിക്ക് 7 യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരം ശ്രീ ശങ്കര ഹാളിൽ നടക്കും. ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നീലാംബരി ഗാനമേളയും ഉണ്ടായിരിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.